ഹലോ എവ്രി വൺ, വെരി വെരി ഗുഡ് ഈവനിങ് ഗൈസ്. ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്. എല്ലാവരും എത്തിയോ? ഓക്കെ, വെൽക്കം മക്കളെ, വെൽക്കം. റെഡി? ആരൊക്കെ വന്നിട്ടുണ്ട്? വന്നവരൊക്കെ ഒന്ന് ഹായ് പറഞ്ഞേ. ഹലോ ഹലോ ഓൾ, ഹലോ മക്കളെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. യെസ്, നമ്മൾ പ്രോബബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ അതിൻ്റെ പാർട്ട് വൺ, ജസ്റ്റ് തിയറിയും അതുപോലെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ലെവലിൻ്റെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. റെഡിയാണോ എല്ലാവരും? എത്തിയോ? ഓക്കെ, അപ്പോൾ സാർ ഒരു ഇൻട്രൊഡക്ഷൻ, അരമണിക്കൂറത്തെ ക്ലാസ്സേ ഉള്ളൂ നമുക്ക് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയാൻ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് സാർ ഒന്ന് പറയാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എന്താണ് പ്രോബബിലിറ്റി എന്താ നമ്മൾ പറഞ്ഞു. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ചാൻസസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതേപോലെ പ്രോബബിലിറ്റി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യണം. ആ എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ആ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അടുത്ത ഔട്ട്പുട്ട് എന്താ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റരുത് അല്ലേ. അഡ്വാൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ എക്സ്പെരിമെൻറ്റിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെൻസിനെയും നമുക്ക് എന്തെന്ന് പറയാം, സാമ്പിൾ പോയിന്റ് എന്നും പറയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഇവൻറ്റ് എന്താണെന്ന് പറഞ്ഞത് അല്ലേ. ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെഡും ടെയിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്, അതൊരു ഇവൻ്റാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ, അതൊരു ഇവൻ്റാണ്. ദെൻ ഒരു കോയിൻ രണ്ട് തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ടു ടൈംസ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ ടു ടൈംസ്, അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്, അറ്റ്ലീസ്റ്റ് ടു ഹെഡ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണെന്ത് നമുക്ക് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇവൻ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഇവൻ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, പി ഓഫ് ഇ ഈക്വൽ ടു എൻ ഓഫ് ഇ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ്. അതായത് ഇവൻറ്റിനകത്ത് എത്ര എലമെൻസ് ഉണ്ടോ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്മുടെ സാമ്പിൾ സ്പേസിനകത്ത് എത്ര എലമെൻസ് ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇവൻറ്റ്സ് നടക്കാൻ സാധ്യതയേ ഇല്ല. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ഡൈ റോൾ ചെയ്യുമ്പം നമുക്ക് ഫേസ് 7 കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. നമുക്കറിയാം ഡൈയിൽ 1, 2, 3, 4, 5, 6 വരെ ഉള്ള എന്താ നമുക്ക് ഫേസസ് ഉള്ളത്. അപ്പോൾ 7 എന്ന് പറഞ്ഞൊരു ഡൈ ഒരു മീൻസ് ഇത് വരാനുള്ള പോസിബിലിറ്റി ഇല്ല, തീരെ ഇല്ല അല്ലേ. അപ്പോൾ അതെന്താണ്, ഇമ്പോസിബിൾ. അങ്ങനെ ഒരു ഇവൻറ്റ് നടക്കത്തേ ഇല്ല. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത എന്താണ്, ഷുവർ വൺ. അപ്പം ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ദെൻ ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്താണ് ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 മുതൽ 6 വരെയുള്ള ഔട്ട്കംസ് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, കിട്ടും. നമുക്ക് 1 കിട്ടാൻ സാധ്യതയുണ്ട്, 2 കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള ഔട്ട്കംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്, ഷുവർ ആയിട്ട് ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഷുവർ ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആയിരിക്കും കിട്ടുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ്, പ്രോബബിലിറ്റിയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ ആയിരിക്കും വേരി ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞത്, വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രോബബിലിറ്റി റാൻഡം എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്താൽ അതിനകത്ത് കിട്ടുന്ന ഓരോ ഇവൻറ്റ്സും എന്താണ് ഈക്വലി നടക്കാനുള്ള സാധ്യത എന്താണ്. ഇപ്പോൾ ഹെഡ് ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡും ടെയിലും ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 1/2 ആണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 1/2 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈക്വൽ പ്രോബബിലിറ്റി കിട്ടാനുള്ള സാധ്യതയാണ് ഈക്വലി ലൈക്ലി എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? എന്നിട്ട് നമ്മൾ കുറേ പ്രോബ്ലംസ് ആണ് ഇന്നലെ വർക്കൗട്ട് ചെയ്തത്. പിന്നെ ഇന്ന് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ പറയുന്നത്. നോക്കിക്കേ, ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബാഡ് എഗ്ഗ്. ഓക്കെ, എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബാഡ് എഗ്ഗ് ഇൻ എ ലോട്ട് ഓഫ് 400. അതായത് 400 എഗ്ഗ് ഉണ്ട് ടോട്ടൽ. അതിനകത്ത് നിന്ന് എന്താണ് കുറച്ച് ബാഡ് എഗ്സ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, കുറച്ച്. ഓക്കെ നാദ, വെൽക്കം വെൽക്കം. നമുക്ക് നമ്മൾ തുടങ്ങി കേട്ടോ, ആൻസർ ചെയ്യണേ, ചെയ്തിട്ട് പറയണം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബാഡ് എഗ്ഗ് ഇൻ എ ലോട്ട് ഓഫ് 400. ഒരു ബാഗിനകത്ത് എന്താണ് കുറച്ച് 4 April 20th കേട്ടോ നമ്മുടെ എക്സാം, April 20th കേട്ടോ. ഓക്കെ, ഉണ്ട്. അപ്പോൾ ബാഡൊക്കെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ടോട്ടൽ 400 എഗ്സിനകത്ത് ബാഡൊക്കെ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. എത്രയാണ്, 0.305 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ നമ്പർ ഓഫ് ബാഡ് എഗ്സ് ഇൻ ദ ലോട്ട്. ഓക്കെ, അതിനകത്ത് ബാഡ് എഗ് എത്ര ബാഡ് എഗ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബാഡ് എഗ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഡി ഈക്വൽ ടു എൻ ഓഫ് ഇ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ് ആണ് എന്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് പി ഓഫ് ഇ നമുക്ക് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി എസ് ഓൺലൈൻ ആയിട്ടാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്,
അതിന്റെ ആക്ച്വൽ ഡേറ്റ് എനിക്ക് അറിയില്ല കേട്ടോ, അതിന്റെ ആക്ച്വൽ ഡേറ്റ് എനിക്ക് അറിയത്തില്ല, അതിന്റെ ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, പ്രോബിലിറ്റി ഫീ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 0.35 ആണ് നമുക്ക് പ്രോബിലിറ്റി വന്നിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? എത്ര ബാഡ് എഗ് ഉണ്ടെന്നാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ എൻ ഓഫ് ഇ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ് എത്രയാണ്? 400x ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ബാഡ് എഗ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി? എൻ ഓഫ് ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എൻ ഓഫ് ഇ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുന്ന് എൻ ഓഫ് ഇ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് വരുന്നത്? 0.035 ഇൻറ്റു 400 ചെയ്യണം. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വന്നു? എത്ര ആ 400 ബാഡ് എക്സിനകത്ത്, സോറി, 400x എത്ര ബാഡ് എക്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 14 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, റെഡി അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നോക്കിക്കേ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കടാ. 2 players, സംഗീത ആൻഡ് രേഷ്മ, പ്ലേ എ ടെന്നീസ് മാച്ച്. സംഗീതയും രേഷ്മയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെന്നീസ് മാച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് സംഗീത വിന്നിങ് ദ മാച്ച് ഈസ് 0.62. സംഗീതയും രേഷ്മയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ടെന്നീസ് മാച്ച് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് സംഗീത വിന്നിങ് ദ മാച്ച്, ആ മാച്ച് സംഗീത വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.62 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ പ്രോബിലിറ്റി ഓഫ് രേഷ്മ വിന്നിങ് ദ മാച്ച് എന്താ പറയുന്നത്? രണ്ടുപേരും ഒരേ മാച്ചിനകത്താണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? 1 ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സംഗീത വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? പി ഓഫ് എസ് ആണ് ഞാൻ തരുന്നത്. പി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.62 ആണ്. 0.62 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? രേഷ്മ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 വരുന്നത് അല്ലേ. പ്രോബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, April 6 ഓഫ്ലൈൻ എക്സാം ആയിരുന്നു. അത് ഓൾറെഡി കഴിഞ്ഞു, അത് ഓഫ്ലൈൻ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാം ആണ് കേട്ടോ. ഓൺലൈനിലായിട്ട് അബ്രോഡ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമാണ്. അതിൻ്റെയാണ് നമ്മളിപ്പോൾ നടത്തുന്ന ക്ലാസ് കേട്ടോ. ഓൾറെഡി ഓക്കെ. അപ്പോൾ എന്താ വരുന്നത്? ആ പ്രോബിലിറ്റി ഓഫ് രേഷ്മ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1-0.62 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.38 കിട്ടും. റെഡി ആണല്ലോ? 0.38 കിട്ടും. April 6 നടന്ന എക്സാം ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത് കേട്ടോ. റെഡി ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ചോദ്യം, ദ 2 coins ആർ ത്രോൺ അറ്റ് ദ സെയിം ടൈം. 2 coins എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ സമയത്ത് ത്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്, ഈ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്. രണ്ടും ഞാൻ എന്ത് ചെയ്തു? ത്രോ ചെയ്തു. അപ്പോൾ എന്താണ്? ഈ കയ്യിൽ എന്ത് വീഴാം? ഹെഡ് വീഴാൻ സാധ്യതയുണ്ട്. ഈ കയ്യിലും ഹെഡ് വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താണ്? ടെയിൽ വീഴാം, ഹെഡ് വീഴാം, എങ്ങനെയെല്ലാം എന്താണ്? ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ 2 coins ആർ ത്രോൺ അറ്റ് ദ സെയിം ടൈം, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഹെഡ്സ്. അപ്പോൾ എന്താണ്? 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? നമുക്കറിയാം 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? SHHHTT. ഇതാണല്ലോ നമുക്ക് 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. സോറി, 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, 2 ഹെഡ് നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ് എന്ത്? HHHTT. ക്ലിയർ അല്ലേ? ഓക്കെ, പറയാൻ പറ്റത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഹെഡ്, 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? അങ്ങനെയാണ്, അതാണ് നമ്മുടെ ഇവൻറ്റ്. അപ്പോൾ ഇതിനകത്ത് 2 ഹെഡ് കിട്ടുന്ന ഏതാ മക്കളെ ഉള്ളത്? അതാണ്ട് ഇവിടെ 2 ഹെഡ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് 1 ഹെഡേ ഉള്ളൂ, ഇതിനകത്ത് 1 ഹെഡേ ഉള്ളൂ, ഇതിനകത്ത് 1 ഹെഡും ഇല്ല. അപ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? HH അല്ലേ. അപ്പോൾ 1 ഉള്ളൂ. അപ്പം എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1. ദെൻ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ, പെട്ടെന്ന് തീരാനുള്ള ചോദ്യമേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഓഫീസിലെ കോൺടാക്ട് നമ്പർ വിളിച്ച് ചോദിക്കുക കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ, റെഡി. 2 dice ആർ ത്രോൺ സൈമൾട്ടേനിയസ്ലി. 2 dice എന്ത് ചെയ്യുന്നുണ്ട്? സൈമൾട്ടേനിയസ്ലി ത്രോ ചെയ്യുകയാണ്. അങ്ങനെയാണ് എന്താ പറയുന്നത്? ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈ സം ഓഫ് 9. എന്താ പറയുന്നത്? 2 die നമ്മൾ ത്രോ ചെയ്യുന്നു. അപ്പോൾ അതാണ്ട് ഈ 2 കയ്യിലാണ് ഞാൻ ഡൈ ത്രോ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് 1 വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെയോ ചിലപ്പോൾ ഫേസ് 1 വീഴും. പക്ഷേ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഇവിടെ 9 കിട്ടണം എന്നാണ് പറഞ്ഞത്. കിട്ടുമോ? ഇല്ല. അപ്പോൾ 9 കിട്ടാനുള്ള പോസിബിലിറ്റി ഒന്ന് ആലോചിക്കുക. ഇവിടെ എനിക്ക് 5 വീണു ഫേസ്, ഇവിടെ എനിക്ക് 4 വീണു ഫേസ്. അപ്പോൾ 5 ഉം 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും അല്ലേ. 4, 5 വീണാലും എന്താണ്? 9 കിട്ടും. അപ്പൊ അങ്ങനത്തെ എത്ര എണ്ണം കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക്
രണ്ട് ഡൈ ത്രോ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി എത്ര, പ്രോബിലിറ്റിയുടെ ടോട്ടൽ സാമ്പിൾ സ്പേസ് എത്രയാണ്, എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ രണ്ട് ഡൈ ആണ് ത്രോ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് 6:2 ആണ്, അതായത് 36 ഔട്ട്കംസ് ആണ് നമുക്ക് കിട്ടുന്നത്. 1 1 1 2 ദെൻ 1 3 1 6 ദെൻ എക്സെട്ര 6 6 വരെയുള്ള ഔട്ട്കംസ് നമുക്ക് കിട്ടുന്നത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ എന്ന് പറഞ്ഞ ഇവന്റ് ഞാൻ ഇന്ന് എഴുതുകയാണ്. കിട്ടുന്നത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ഔട്ട്കം കിട്ടണം. പറയുന്നത് മനസ്സിലായോ? ഔട്ട്കം എത്രയാണ് കിട്ടുന്നത്? സം 9 വേണം. ഏതൊക്കെ കിട്ടും? ആ 3 6 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 9, 6 3 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 9, 4 5 ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും, ദെൻ 5 4 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ എത്ര എണ്ണം കിട്ടും? 1 2 3 4 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം എൻ ഓ ഫീ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൻ ഓ ഫീ എന്ന് പറഞ്ഞാൽ 4. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഫീ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 by 36 ആണ്. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 1 by 9 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കിക്കി, ഈ ബാഗ് കണ്ടെയിൻ 7 റെഡ് ബോൾസ് ആൻഡ് സം ബ്ലൂ ബോൾസ്. എന്താ പറയുന്നത്? ആ ഒരു ബാഗിനകത്ത് 7 റെഡ് ബോളും അതേപോലെ തന്നെ സം എത്രയോ ബ്ലൂ ബോൾസ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇഫ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഈ ബ്ലൂ ബോൾ ഈസ് ഡബിൾ ഡാറ്റ് ഓഫ് എ റെഡ് ബോൾ. എന്താ പറയുന്നത്? ആ നമുക്ക് എന്താ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു ബാഗിനകത്ത് 7 റെഡ് അല്ലേ, 7 റെഡ് ബോൾസ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ് സം ബ്ലൂ ബോൾസ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എത്ര ആണോണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എക്സ് ബോൾസ് ഒന്ന് എടുത്തു. ക്ലിയർ ആണല്ലോ. ഇഫ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലൂ ബോൾ, ബ്ലൂ ബോൾ ഡ്രോ ചെയ്യുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഡബിൾ ദാറ്റ് ഓഫ് റെഡ് ബോൾ. ഓക്കെ, അപ്പോൾ നോക്കിക്കാം, ബ്ലൂ ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ആണ് ബ്ലൂ ബോൾ എങ്കിൽ എക്സ് പ്ലസ് 7 ആണ് ബ്ലൂ ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി. സീക്വൽ ടു എന്താ പറയുന്നത്? ഡബിൾ ദ പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ. അപ്പം 2 × റെഡ് ബോൾ എത്രയാണ്? 7 ആണ്. അപ്പം ടോട്ടൽ ഇതാ ഇതാണ്. ഈ ടോട്ടലിൽ നിന്ന് 7 ബോൾസ് എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 7 ÷ x + 7 ആണ്. നമുക്കറിയാം ഡിനോമിനേറ്റർ 2 എന്താണ്? ഈക്വൽ ആണ്. അപ്പം നമുക്കത് ക്യാൻസൽ ചെയ്യാം. ദെൻ എക്സ് ഈക്വൽ നമുക്ക് 2 × 7 എഴുതാം. എത്രയാണ് വരുന്നത്? x = 14 വരും. അപ്പോൾ എത്ര ബ്ലൂ ബോൾസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ബ്ലൂ ബോൾസിൻ്റെ എണ്ണം എത്രയാണ്? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര കിട്ടി? 14 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. നമുക്ക് വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉള്ളൂ ഡിസ്കസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ ഒരു ലെവൽ ഓഫ് ചോദ്യങ്ങളെ പ്രോബിലിറ്റി എന്ത് ചെയ്യത്തുള്ളൂ, എക്സാമിന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മക്കളെ. ഇതാ നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. അതായത് ഒരു ഡെക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു 52 കാർഡ്സ് ആണ് നമുക്കുള്ളത്. 52 കാർഡ്സിൽ 26 ബ്ലാക്കും 26 റെഡുമാണ്. ആ 26 അതിനകത്ത് 13 13 13 13 ആയിട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ 13 ഹാർട്ട് റെഡ് കളറുള്ളത്, 13 എന്താണ് ഡയമണ്ട് അതും റെഡ് കളറുള്ളതാണ്, ദെൻ 13 സ്പെയ്ഡും 13 എന്താണ് ക്ലബും ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഇതിനകത്ത് തന്നെ എന്തുണ്ട്? കിങ് ക്യൂന് ജാക്ക് എന്ന് പറഞ്ഞ ഫേസ് കാർഡ്സ് ഉണ്ട്. അതെല്ലാത്തിനകത്തും ഉണ്ട് അല്ലേ, 4 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? 12 ഫേസ് കാർഡ്സ് ആണ് നമുക്കുള്ളത്. പിന്നെ ഏയ്സ് ഉണ്ട്. ഏയ്സ് കാർഡ് 4 രണ്ട് ബ്ലാക്കും 2 റെഡും. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാർഡ്സിൻ്റെ എണ്ണമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. 52 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുവാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഓഫ് റെഡ്. ഓക്കെ, കിങ് ഓഫ് റെഡ്, അതായത് കിങ് കാർഡ് കിട്ടണം, റെഡ് ആയിരിക്കണം. എത്ര കിങ് കാർഡാണ് ഉള്ളത്? നമുക്കറിയാം 4 കിങ് കാർഡുണ്ട്. പക്ഷേ 4 എത്ര റെഡ് ഉണ്ട്? 2 റെഡ് ഉള്ളു. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് വന്നു? 2 by 52. ക്ലിയർ ആണോ മക്കളെ? 2 by 52 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 2 by 52 ആണ്. 2 by 52 എന്ന് പറഞ്ഞാൽ 1 by 26 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചോദ്യം. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് പെട്ടെന്ന് തീർക്കാം, വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ്. ദെൻ ഇത് നോക്കിയേ, ഈ ജാർ കണ്ടെയിൻ 24 മാർബിൾസ്. ഒരു ജാറിനകത്ത് തന്നെ ഉണ്ട് 24 മാർബിൾസ് ഉണ്ട്. ദെൻ സം റെഡ് ആൻഡ് അതർ ആർ വൈറ്റ്. ഏത് കുറച്ച് എന്താണ് റെഡാണ്, ദെൻ അതർ എന്താണ് വൈറ്റ് ആണ്. നമുക്ക് കൃത്യമായിട്ടുള്ള നമ്പർ അറിയത്തില്ല. അപ്പോൾ ടോട്ടൽ മാർബിൾസ് നമുക്ക് എത്ര എഴുതാം? 24 എന്ന് എഴുതാം. റെഡ് മാർബിൾസിനെ ഞാൻ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ വൈറ്റ് മാർബിൾസ് എത്രയായിരിക്കും വരുന്നത്? വൈറ്റ് ഈക്വൽ ടു 24 - x എന്ന് എഴുതാം. കാരണം റെഡും വൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 24 മാർബിൾസ് കിട്ടുന്നത്. റെഡിൻ്റെ എണ്ണം ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വൈറ്റിൻ്റെ എണ്ണം എത്ര എടുക്കാൻ പറ്റും? 24 ആണ് ടോട്ടൽ. 24 എക്സ് കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും? വൈറ്റ് മാർബിൾസ് കിട്ടും. റെഡി അല്ലേ? അത്ര എനിക്ക് കിട്ടും. ദെൻ എന്താ ഇനി അടുത്തത് പറയുന്നത്?
ഇഫ് എ മാർബിൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ജാർ, എന്റെ ഇതിനൊരു ജാറിൽ നിന്ന് നമ്മളൊരു മാർബിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ് ഈസ് 2/3. അത് റെഡ് ആവാനുള്ള സാധ്യത എത്ര? 2/3 എന്ന് പറയുന്നുണ്ട്. മക്കളെ ഇതാണ് റെഡിന്റെ എണ്ണം അല്ലെ, എക്സ് ആണ് റെഡിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ x/24 ആണ് റെഡ് വരാനുള്ള സാധ്യത. അപ്പം x/24 ആണ് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി. അത് എത്രയും തന്നിട്ടുണ്ട്? 2/3 ആണ്. 2/3 ആണ് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? അപ്പൊ എന്തുവരും? 2 × 24/3 ആണ്. അപ്പൊ എത്ര കിട്ടി? 16 കിട്ടി കേട്ടോ. അപ്പൊ എക്സ് നമുക്ക് എത്ര കിട്ടി? 16 കിട്ടി. അപ്പൊ റെഡ് ബോളിന്റെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ബോളിന്റെ എണ്ണം 24 − 16 ചെയ്താൽ മതി. പറയുന്ന നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എത്ര, വൈറ്റ് മാർബിൾസ് എത്രയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ 24 − 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓപ്ഷൻ C 8 ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾ ആരും ആൻസർ ഒന്നും പറയുന്നില്ലല്ലോ. എന്താണ് ഇത് കാണാനല്ലേ വന്നത്? ഡൗട്ട് ചോദിക്കാനാണോ വന്നത്? ഓക്കെ, റെഡി മക്കളെ? ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസറും കൂടി നിങ്ങൾ പറയണേ. വെറുതെ നോക്കിയിരിക്കാനല്ല ചോദിച്ചത് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും അല്ല ചോദിക്കുന്നത്, എനിക്കറിയത്തില്ലാത്ത കുറെ കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ പറയണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് കാണുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസ് തീരെ ഇല്ലല്ലോ, എന്തുപറ്റി? റെഡി, നമ്മൾ ഇന്നലെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആരും ഇല്ലേ? എവിടെ പോയി? എല്ലാവരും അടുത്തോ? ദാ നെക്സ്റ്റ് ചോദ്യം നോക്കടാ. ഇറ്റ്സ് പ്രോബിലിറ്റി ഓഫ് ഇ ഈക്വൽ ടു −0.34 ആണ്. ദെൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ? ഓക്കെ, നോട്ട് ഇ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ബാർ അല്ലെ ഈ കോംപ്ലിമെന്റ് എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്? 1 − p(e) ആണ് അല്ലേ. അപ്പൊ നമുക്കിത് p(e) എന്ന് പറഞ്ഞാൽ 0.34 കിട്ടിയിട്ടുണ്ട്. എന്നാൽ നോട്ട് ഇ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ എത്ര വരും നമുക്ക്? 1 − 0.34. അപ്പൊ ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആൻസർ? 0.66 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ഓക്കെ, അടുത്ത ചോദ്യം. 1 card is drawn from a well-shuffled deck of 52 cards. 52 കാർഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാർഡിനെ എടുക്കുവാണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കളർ ഫേസ് കാർഡ്. റെഡ് കളർ ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 3 കിങ് ക്യൂന ജാക്ക് എന്ന് പറഞ്ഞ ഹേർട്ടിനകത്തുണ്ട്. കിങ് ക്യൂന ജാക്ക് ഡയമണ്ടിനകത്തുണ്ട്. അത് രണ്ടുപേരും റെഡ് വരത്തുള്ളൂ അല്ലെ. അപ്പം 3 ഉം 3 ഉം 6 ഫേസ് കാർഡ്സ് ആണ് റെഡ് കളർ ഉള്ളത് അല്ലെ. അപ്പം നമ്മുടെ പ്രോബിലിറ്റി എത്രയാണ് വരുന്നത്? നമുക്കറിയാം NOF എന്ന് പറഞ്ഞാൽ 6. 6 ഫേസ് കാർഡ്സ് റെഡ് കളർ ഉള്ളത്. ദെൻ ടോട്ടൽ എന്താ? NOF എന്ന് പറഞ്ഞാൽ 52 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 6/52 ആണ്. 6/52 എന്ന് പറഞ്ഞാൽ 3/26 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 3/26 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് 2 ചോദ്യം കൂടെ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോബർട്ടി. ഇന്നലത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. നോക്കിക്കേ. ഇഫ് എ വോവൽ ഈസ് ചൂസൺ അറ്റ് റാൻഡം ഫ്രം ദ വവേൾസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ദെൻ ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ വവൽ ഓഫ് വേർഡ് ഡൽഹി. ഡൽഹി എന്ന് പറഞ്ഞൊരു വേർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് വവൽ ആകാനുള്ള ഇതിനകത്ത് വവൽസ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൽഹി എന്ന് പറഞ്ഞതിനകത്ത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 നമ്മുടെ ഇതുള്ളത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എത്രയാണ് വന്നിരിക്കുന്നത്? ക്ലിയർ ആണോ മക്കളെ? ശ്രദ്ധിച്ച് നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? ഇതിനകത്ത് എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നോക്കിക്കേ. ദ വവൽ ഈസ് ചൂസൺ അറ്റ് റാൻഡം ഫ്രം ദ വവൽസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വവൽസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ക്ലിയർ അല്ലേ? ദെൻ ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ വവൽ ഓഫ് ദ വേർഡ് ഡൽഹി. ഡൽഹി എന്ന് പറയുന്ന വേർഡിനകത്ത് വവൽ ആകാനുള്ള സാധ്യത എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ടോട്ടൽ ഉള്ളത്? 1, 2, 3, 4, 5 വേർഡ്സ് ഉണ്ട്. അതിനകത്ത് എത്ര വവൽ ഉണ്ട്? നമുക്കറിയാം ഇയും ഐയും ആണ് നമ്മുടെ വവലായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നമ്മുടെ 5 ആണ്. ദെൻ ഇതിനകത്തുള്ള വവൽ എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പൊ 2/5 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്താ പറയുന്നത്? 2 dice are thrown simultaneously. 2 dice എന്ത് ചെയ്യുന്നുണ്ട്? ത്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആസ് സം. അതായത് എന്താ പറയുന്നത്? നമുക്ക് ഇവിടെ ഒരു ഡൈ വീണു, ഇവിടെ ഒരു ഡൈ വീണു. അപ്പൊ ഇതിന്റെ ഫേസസിൽ എന്താണ്? 2 2 letters, 2 2 numbers വന്നിട്ടുണ്ട്. ഈ 2 numbers ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 3 മൾട്ടിപ്പിൾ കിട്ടണമെന്നാണ് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയാം. ഈ കയ്യിൽ 1 വീണു, ഈ കയ്യിൽ 2 വീണു. അപ്പൊ നമ്മൾ 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടുന്നുണ്ട്. 3 എന്ന് പറഞ്ഞാൽ 3 മൾട്ടിപ്പിൾ അല്ലേ. അതിന് 3 മൾട്ടിപ്പിൾ ആയ 3, 6, 9, 12 അത് കിട്ടണം സം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇ എന്ന് പറഞ്ഞ ഇവന്റ് അതാണ്. അപ്പൊ സാർ ജസ്റ്റ് അതൊന്ന് എഴുതാം.
വൺ ടു ഓക്കെ ആണല്ലോ. വൺ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോറി, വൺ ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീൻ്റെ മൾട്ടിപ്ലൈ കിട്ടും, ത്രീ ആണ് കിട്ടുന്നത്. അടുത്തത് വൺ ഫൈവ് കിട്ടുമല്ലോ, സിക്സ് കിട്ടും. ദെൻ ടു വൺ ത്രീ തന്നെ കിട്ടും, ദെൻ ടു ഫോർ സിക്സ് തന്നെ കിട്ടും, ദെൻ ത്രീ ത്രീ നമുക്ക് സിക്സ്, ത്രീ ത്രീ നമുക്ക് സിക്സ് കിട്ടും. നിങ്ങൾ ഓർഡേഡ് പേര് എഴുതണം കേട്ടോ. ഇനി ത്രീ സിക്സ് എന്ന് പറയുമ്പോൾ നയൻ കിട്ടും, ദെൻ ഫോർ ടു സിക്സ് കിട്ടുന്നുണ്ട്, ദെൻ ഫോർ ഫൈവ് നയൻ കിട്ടുന്നുണ്ട്, ഫൈവ് വൺ സിക്സ് കിട്ടുന്നുണ്ട്, ഫൈവ് ഫോർ നയൻ കിട്ടുന്നുണ്ട്, സിക്സ് ത്രീ നയൻ കിട്ടുന്നുണ്ട്, സിക്സ് സിക്സ് നമുക്ക് ട്വൽവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മീൻസ് ഓർഡേഡ് പേഴ്സ് ആയിരിക്കും എന്ത് കിട്ടുന്നത്? ഇതിൻ്റെ സം എടുത്താൽ നമുക്ക് ത്രീൻ്റെ മൾട്ടിപ്പിൾ കിട്ടുന്നത് എത്ര എണ്ണം ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എൻ ഒ ഫി എത്ര കിട്ടിയും? എൻ ഒ ഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്വൽവ് ആണ് കിട്ടുന്നത്. ദെൻ എൻ ഒ ഫെസ് എത്രയാണ്? രണ്ട് ഡൈ ആണ് ത്രോ ചെയ്തത്, രണ്ട് ഡൈ എന്ന് പറയുമ്പോൾ നമുക്ക് തേർട്ടി സിക്സ് ആണ്. അങ്ങനെയാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഫി എന്ന് പറഞ്ഞാൽ 12/36 ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആൻസർ നോക്കിക്കേ, 12/36 വരുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 1/3 ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. 1/3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിലും. ഇന്നത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോക്കി പഠിക്കുക, പഠിച്ചിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതണം കേട്ടോ. റെഡി? ഓക്കെ. അപ്പം പ്രോബബിലിറ്റി വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ അത്യാവശ്യം എല്ലാ ബേസിക്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് കാണണം. അതുപോലെ ഇന്നലത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ കാണണം കേട്ടോ. അത് കണ്ടാലേ കുറച്ചും കൂടെ മനസ്സിലാകുകയുള്ളൂ. നമ്മൾ തിയറി എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുകൂടെ പറയാം, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാൻസസിനെ പറ്റിയാണ് പറയുന്നത്. ചാൻസസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ എക്സ്പെരിമെൻ്റ് പെർഫോം ചെയ്തിട്ടാണ് നമ്മളിത് നോക്കുന്നത്. അതിനുശേഷം നമുക്ക് റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. റാൻഡം എക്സ്പെരിമെൻ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ദെൻ ഈ ഔട്ട്പുട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കിട്ടുന്ന ഔട്ട്പുട്ടിന് സാമ്പിൾ സ്പേസ് എന്ന് പറയും. അതിനകത്ത് എലമെന്റ്സിനെ സാമ്പിൾ പോയിന്റ് എന്ന് നമ്മൾ പറയും. ദെൻ നമുക്ക് ഇവന്റ് ആണ്. ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് നമുക്ക് ഒരു ഇവന്റ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞ ഇവന്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്മുടെ സാമ്പിൾ സ്പേസ് അകത്തുള്ള എലമെന്റ്. ഇതാണ് ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈക്വലി ലൈക്ലി ഇവന്റിന്റെ കാര്യം പറഞ്ഞു. ദെൻ മീൻസ് ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഷുവർ ഇവൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവൻസിൻ്റെ കാര്യം. ദെൻ ബാക്കി എന്താ മക്കളെ, ദെൻ നോട്ട് ഇ, നോട്ട് ഇ കിട്ടുന്നത് ഇതിപ്പം ഒരു പ്രോബബിലിറ്റി നടക്കുന്നു, അത് കിട്ടാതിരിക്കാനുള്ള സാധ്യത എത്ര? ഇപ്പോൾ പർപ്പിൾ ബോൾ എടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് എടുക്കാതിരിക്കാനുള്ള സാധ്യത എന്ത് എടുക്കണം? വൺ മൈനസ് പർപ്പിൾ ബോൾ എടുത്ത സാധ്യത. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മക്കളിത് നോക്കുക, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതുവരേക്കും നമുക്ക് വീണ്ടും കാണാം. വേറെ ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ മക്കളെ. ഓക്കെ, സി യു.